നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ അർജുൻ സ്വന്തം ജന്മനാട്ടിലേക്ക് മടക്കമായി. അർജുനെ കാണാതായത് മുതൽ തന്നെ മലയാളികൾ എല്ലാവരും ആ ഒരു ചെറുപ്പക്കാരനെ ജീവനോടെ കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. ഒരുപക്ഷെ അർജുൻ നമുക്ക് ആരുമല്ലാതായിരിക്കാം, എന്നിരുന്നാലും ഒരു നിമിഷമെങ്കിലും നമ്മൾ അർജുനായി പ്രാർത്ഥിക്കാത്തതായിട്ടുണ്ടാകില്ല. പക്ഷേ 72 ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം അർജുൻ്റെ ലോറി കണ്ടെത്തിയത്. അതിൽ അർജുൻ്റെ മൃതദേഹവും ഉണ്ടായിരുന്നു. അങ്ങനെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. അർജുൻ്റെ സഹോദരി, ഭർത്താവ് ജിതിൻ, അനുജൻ അഭിജിത്ത് എന്നിവർ ചേർന്ന് കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. ഏറെ സങ്കടമുണ്ടാക്കുന്നൊരു കാഴ്ചയായിരുന്നു അത്. ഇവരെല്ലാം തന്നെ അർജുനെ കാണാതായി. അർജുനെ തിരയുന്ന ആ നിമിഷം മുതൽ തന്നെ അവസാനം വരെ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ഒടുവിൽ ജീവനറ്റ ശരീരമാണ് അവർ ഏറ്റുവാങ്ങുന്നത്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും മജീഷ്യനും MLA AKM അഷ്റഫ് എന്നിവരുൾപ്പെടെ ആശുപത്രിയിലെത്തി അർജുൻ്റെ മൃതദേഹവുമായി മടങ്ങുന്ന ആംബുലൻസിനെ കോഴിക്കോട് വരെയും കാർവാർ പോലീസും അനുഗമിക്കും. കാർവാർ MLA ആംബുലൻസിനെ അനുഗമിച്ച് അർജുൻ്റെ വീട്ടിലേക്ക് വരുമെന്നും അഷ്റഫ് MLA പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ 6 മണിയോട് കൂടിയിട്ടാണ് ആംബുലൻസ് കോഴിക്കോട് എത്തുക എന്നാണ് MLA അറിയിച്ചിരിക്കുന്നത്. വരുന്ന വാഹനം അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ശിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിലുണ്ടായിരുന്നത് അർജുൻ്റെ മൃതദേഹം തന്നെയാണെന്ന് ഇന്നാണ് സ്ഥിരീകരിച്ചത്. അർജുൻ്റെ സഹോദരൻ്റെ DNA സാമ്പിളുമായി കണ്ടെടുത്ത ശരീരത്തിലെ DNA സാമ്പിൾ ഒത്തുനോക്കിയാണ് കാർവാറിലെ ഫോറൻസിക് സംഘം ഇത് സ്ഥിരീകരിച്ചത്. ലോറി അർജുൻ്റേത് തന്നെയെന്ന് ഉറപ്പിച്ചതോടെയാണ് മൃതദേഹത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മൃതദേഹം തിരിച്ചറിയാനാവാത്ത നിലയിൽ അഴുകിയതിനാലാണ് DNA പരിശോധന നടത്തി ഉറപ്പിക്കാമെന്നുള്ള തീരുമാനം വന്നത്. കാണാതായി 72 ദിവസം ലഭിച്ച മൃതദേഹം തിരിച്ചറിയാനാകാത്തതിനാലാണ് നിയമ നടപടികൾക്കനുസരിച്ച് DNA പരിശോധന നടത്തിയത്. അർജുൻ്റെ വാച്ച്, ചെരുപ്പ്, മൊബൈൽ ഫോണുകൾ, പ്രഷർ കുക്കർ, സ്റ്റീൽ പാത്രങ്ങൾ, മകൻ്റെ കളിപ്പാട്ടം, കുപ്പിവെള്ളം, കവറിൽ സൂക്ഷിച്ച ധാന്യങ്ങൾ, വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവയെല്ലാം തന്നെ ആ ക്യാബിനിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ലോറിയുടെ മെക്കാനിക് ഉപകരണങ്ങൾ അടങ്ങിയ ബാഗും കണ്ടെടുത്തിരുന്നു. മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഈ തീരുമാനം. ലോറി ഉടമയായ മനാഫും സംഘവും ഇന്നലെ രാത്രി നാട്ടിലേക്ക് തിരിച്ചിരുന്നു. അർജുൻ്റെ സഹോദരി, ഭർത്താവ് ജിതിൻ, സഹോദരൻ അഭിജിത്തും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിക്കും. ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന് എല്ലാ ചെലവും കേരള സർക്കാർ വഹിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല അർജുൻ ഈ ഒരു അപകടമുണ്ടായിട്ടുള്ള ഈ ഒരു ശിരൂരിൽ ആ ഭാഗത്തെ വാഹനം 5 മിനിറ്റ് നിർത്തിയിടുമെന്നും അറിയിച്ചിട്ടുണ്ട്. കർണാടക പോലീസിന്റെ സുരക്ഷയോടെയാണ് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് കൊണ്ടുപോകുക. അർജുൻ അന്ത്യയാത്ര നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്. വീട്ടുവളപ്പിൽ തന്നെയാണ് അർജുന് വേണ്ടി ചിതയൊരുങ്ങുന്നത്. ജൂലൈ 16 അർജുനെ കാണാതായത്. അന്ന് രാവിലെ 8:45 ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. അർജുൻ്റെ കുടുംബത്തിന് സഹായദാനം പ്രഖ്യാപിച്ച് കർണാടക സർക്കാരും ഇന്ന് രംഗത്ത് വന്നതും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അർജുൻ്റെ കുടുംബത്തിനായിട്ട് 5 ലക്ഷം രൂപയാണ് കർണാടക സർക്കാർ ആശ്വാസ ധനം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 72 ദിവസം നീണ്ടു നിന്ന തെരച്ചിലൊടുവിലാണ് അർജുനെ കണ്ടെത്താറായത്. നിരവധി പ്രതിസന്ധികൾക്കിടയിലും കർണാടക സർക്കാരിൻ്റെയും കേരളത്തിൻ്റെയും നിരന്തര ശ്രമങ്ങൾക്കൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മണ്ണിടിച്ചിലിന് ശേഷവും ശിരൂരിൽ കനത്ത മഴയായതിനാൽ തെരച്ചിൽ ദുഷ്കരമായിരുന്നു. ആദ്യഘട്ടത്തിൽ നദിയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും വെള്ളമുയർന്നതിനാൽ ഫലപ്രദമായില്ല. പിന്നീട് കരയിലെ മണ്ണിനടിയിലാണ് ലോറി എന്ന ഭീതിയിൽ പ്രചാരണമുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരയിലെ മണ്ണിടിഞ്ഞു വീണെടുത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ തിരച്ചിൽ നിർത്തിവെച്ചു. പിന്നീട് ഗോവയിൽ നിന്നും ഡ്രഡ്ജർ അടക്കം എത്തിച്ച് അർജുൻ മിഷൻ പുനരാരംഭിക്കുകയായിരുന്നു. 72 ദിവസങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം അർജുൻ്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. അവസാനം ചേതനയേറ്റ ശരീരവുമായി അർജുൻ തന്റെ ജന്മനാട്ടിലേക്ക് മടക്കയാത്ര നടത്തുകയാണ്.